സ്റ്റുഡൻസ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കുറച്ച് എക്സാമ്പിൾസ് ആണ്. നമ്മൾ കുറെ എന്താണ് 3.2 എന്ന് പറയുന്ന സെക്ഷൻസിലെ ലിമിറ്റ്സ് കൺവേർജൻസ് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു. ഇനി അതിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഈ എക്സാമ്പിൾസ് യൂണിവേഴ്സിറ്റി എക്സാമിന് ചോദിക്കാറുണ്ട്, എക്സാമ്പിൾ ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന ദ സീക്വൻസ് എൻ ഈസ് ഡൈവേർജന്റ്. ഓക്കെ, അപ്പൊ നിങ്ങളോട് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന സമയത്ത് ഇങ്ങനെയായിരിക്കും ചിലപ്പോൾ ചോദിക്കുക, പ്രൂവ് ദാറ്റ് ദ സീക്വൻസ് എൻ ഈസ് ഡൈവേർജന്റ്. നമ്മളിപ്പോ കുറെ സീക്വൻസിന്റെ എക്സാമ്പിൾസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, 1/n പഠിച്ചിട്ടുണ്ടായിരുന്നു, അങ്ങനെ മറ്റുള്ള കുറെ സീക്വൻസുകളുടെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ദ സീക്വൻസ് എൻ എന്ന് പറഞ്ഞ സീക്വൻസ് എൻ എന്ന് പറഞ്ഞാൽ ആരാണ്? സീക്വൻസ് എൻ എന്ന് പറഞ്ഞാൽ നാച്ചുറൽ നമ്പേഴ്സ് ആണ്. സീക്വൻസ് എൻ എന്ന് പറഞ്ഞാൽ ആരാണ്? 1, 2, 3 ഇങ്ങനെ പോകുന്നതാണ്. ഇതൊരു സീക്വൻസ് ആണ് നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ. നാച്ചുറൽ നമ്പർ നാച്ചുറൽ നമ്പറിലേക്ക് തന്നെയുള്ള ഫംഗ്ഷൻ. ഓക്കെ, അതെന്താണ്? ഡൈവേർജന്റ് ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇതിന്റെ എങ്ങനെ ചെയ്യുന്നുള്ളത് നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ എന്ത് ചെയ്യുന്നു, ഇപ്പൊ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഡൈവേർജന്റ് ആണെന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, അസ്യൂം ദാറ്റ് ഈ റിസൾട്ട് നമ്മൾ കൺവേർജന്റ് ആണെന്ന് അസ്യൂം ചെയ്തു. ഓക്കെ, അസ്യൂം ദാറ്റ് ദ സീക്വൻസ് എൻ ഈസ് കൺവേർജന്റ്. ഓക്കെ, സീക്വൻസ് എൻ എന്ന് പറയുന്നത് കൺവേർജന്റ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്തു. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഒരു തിയറം പഠിച്ചിട്ടുണ്ടായിരുന്നു, 3.2.2 എന്ന് പറയുന്ന ഒരു തിയറം. പ്രീവിയസ് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു തിയറം? കൺവേർജന്റ് സീക്വൻസുകളൊക്കെ എന്താണ്, ബൗണ്ടഡ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് കൺവേർജന്റ് ആണെങ്കിൽ എന്ത് ചെയ്യും, ദർ എക്സിസ്റ്റ് എ നമ്പർ എം സച്ച് ദാറ്റ് എന്താ വരിക, മോഡുലസ് ഓഫ് എൻ ലെസ് ദാൻ എം വരും. മോഡുലസ് ഓഫ് എൻ ലെസ് ദാൻ എൻ കോമ എൻ ബിലോങ്സ് ടു ഫോർ ഓൾ എൻ ബിലോങ്സ് ടു ഫോർ ഓൾ എൻ ബിലോങ്സ് ടു എൻ. ഓക്കെ, ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനൊരു കണ്ടീഷൻ. ഇനി നിങ്ങൾ നോക്കി ഇതിന്റെ മീനിങ് എന്താണ്, നാച്ചുറൽ നമ്പറുള്ള എല്ലാ നമ്പേഴ്സിന്റെയും മുകളിൽ ഒരാളെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോ ഇതെന്താണ്, ഇത് ആർക്കിമിഡിയൻ പ്രോപ്പർട്ടിക്ക് ഒരു കോൺട്രഡിക്ഷൻ ആണ്. ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി എന്താ പറയുന്നത്, ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി പറയുന്നുണ്ട് എന്താണ്, ഏതൊരു നാച്ചുറൽ നമ്പർ എടുത്താലും അല്ലെങ്കിൽ ഏതൊരു റിയൽ നമ്പർ എടുത്താലും അതിന് മുകളിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാച്ചുറൽ നമ്പർ കാണാൻ പറ്റും എന്നാണ്. ഓക്കെ, അപ്പോ എന്ത് ചെയ്യും, ഈ ഇതൊരു റിയൽ നമ്പർ ആയിരിക്കും, അതിന് മുകളിൽ നമുക്ക് എന്തുണ്ട്, നാച്ചുറൽ നമ്പർ കാണാൻ പറ്റും. അതിനാണ് എന്ത് ചെയ്യുന്നത്, ഇതൊരു കോൺട്രഡിക്ഷൻ ആയിട്ട് വരുന്നത്. അപ്പൊ എന്ത് വരും, ഇത് എൻ ഏസ് ദ സീക്വൻസ് എൻ ഏസ് കൺവേർജന്റ് എന്ന് പറഞ്ഞത് എന്താണ്, തെറ്റാണ്, ഇറ്റ്സ് നോട്ട് ട്രൂ. therefore നമുക്ക് എന്ത് പറയാൻ പറ്റും, therefore സീക്വൻസ് എൻ ഈസ് ഡൈവേർജന്റ്. ഓക്കെ, സീക്വൻസ് എൻ ഈസ് ഡൈവേർജന്റ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, സീക്വൻസ് എൻ ഈസ് ഡൈവേർജന്റ്. നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്ന സെക്കൻഡ് എക്സാമ്പിൾ ആണ്. സെക്കൻഡ് എക്സാമ്പിൾ നമ്മൾ ഓൾറെഡി ഫസ്റ്റ് പറഞ്ഞു കഴിഞ്ഞു, എന്താണ് എൻ ഡൈവേർജന്റ് ആണ്, സീക്വൻസ് എൻ ഡൈവേർജന്റ് ആണ് നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, നെക്സ്റ്റ് എക്സാമ്പിൾ ആണ് എടുക്കുന്നത്. നെക്സ്റ്റ് എക്സാമ്പിൾ -1/n ആണ്. -1/n ആണ് നമ്മൾ എന്ത് ചെയ്യാണ്, -1/n എന്ന് പറഞ്ഞ സീക്വൻസ്. അപ്പൊ -1/n എന്ന് പറഞ്ഞ സീക്വൻസ് നമുക്കൊന്ന് നോക്കാം. -1/n എന്ന് പറഞ്ഞത് പ്രൂവ് ചെയ്യുന്നതിന് മുന്നേ നമുക്കൊന്ന് നോക്കാം, -1/n എന്ന് പറഞ്ഞ സീക്വൻസ് എങ്ങനെയുണ്ടാവുക, -1 ആദ്യം എന്ത് വരും, 1 വരും. 1 വരുമ്പോ എന്താ, -1/1 എന്ന് പറഞ്ഞാൽ -1. പിന്നെ എന്ത് വരും, 2 വരുമ്പോ എന്ത് വരും, 1 -1 -1 എന്നുണ്ട്. അതൊരിക്കലും എന്ത് ചെയ്യില്ല, കൺവേർജ് ചെയ്യില്ല, അതിങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോ അത് നമുക്ക് എന്താണ്, ഒബ്വിയസ് ആണ്, ഈ പറഞ്ഞ കാര്യം ഒബ്വിയസ് ആണ്. എന്താ പറഞ്ഞത്, സീക്വൻസ് -1/n ഈസ് ഡൈവേർജന്റ് എന്ന് പറഞ്ഞത്, സീക്വൻസ് -1/n ഈസ് ഡൈവേർജന്റ് എന്നാണ് നമുക്ക് പറയുന്നത്. ഡൈവേർജന്റ് എന്ന് പറഞ്ഞാൽ എന്താ, കൺവേർജന്റ് അല്ല, കൺവേർജന്റ് ആവില്ല. കാരണം കൺവേർജന്റ് ആവണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, അതിനാ ഒരു ഏതൊരു എപ്സിലോൺ എടുത്താലും അതിനെ കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ കാണാൻ പറ്റുന്ന, ആ നാച്ചുറൽ നമ്പറിന് ശേഷമുള്ള ടേമുകളെ നമ്മൾ എന്ത് ചെയ്യും, കൺവേർജ് ചെയ്യുന്ന പോയിന്റിന് എപ്സിലോൺ ആയ കൂട്ടിൽ വരണം. ഇതെന്താ ചെയ്യുന്നത്, -1 ആവും +1 ആവും -1 ആവും. അപ്പൊ എന്ത് ചെയ്യുന്നില്ല, ഒരു എപ്സിലോൺ പോലെയില്ല, അത് ഒരിക്കലും എന്ത് ചെയ്യില്ല, നിൽക്കില്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇതറിയാം, എന്താണ് ദ സീക്വൻസ് -1/n ഈസ് ഡൈവേർജന്റ്. ഇനി അത് നമ്മൾ എങ്ങനെയാ പ്രൂവ് ചെയ്യാന്നുള്ളതാണ് നോക്കുന്നത്. ഇനി എന്താ, ദിസ് സീക്വൻസ് എക്സ് ഇസ് ഈക്വൽ ടു -1/n ഈസ് ബോണ്ടഡ്. സീക്വൻസ് ബോണ്ടഡ് ആണ്. എന്തുകൊണ്ടാ, സീക്വൻസിലെ രണ്ടേ രണ്ട് ടേമുകളെ ഉള്ളൂ, ഏതൊക്കെയാണ്, -1 ഉം -1 ഉം. നമ്മൾ 1 എടുത്താൽ തന്നെ എന്താണ്, എല്ലാ നമ്പേഴ്സും എന്താണ് 1 ഈക്വലോ അല്ലെങ്കിൽ അതിന് താഴെ ആണ്. അപ്പൊ എന്താണ്, സീക്വൻസ് ബൗണ്ടഡ് ആണ്. ഓക്കെ, അപ്പൊ എന്താ, ദിസ് സീക്വൻസ് എക്സ് ഇസ് ഈക്വൽ ടു -1/n ഈസ് ബൗണ്ടഡ്. ബ്രാക്കറ്റിൽ നമുക്ക് എന്തെടുക്കാം, എം ഇസ് ഈക്വൽ ടു 1 എടുക്കാം, ബൗണ്ട് ആരായിട്ട് എടുക്കാം, 1 എടുക്കാം. ഓക്കെ, ഇനി എന്താണ് നമ്മൾ അസ്യൂം ചെയ്യാണ്, അസ്യൂം ദാറ്റ് എ ഈക്വൽ ടു ലിമിറ്റ് എക്സ്. എ ഈക്വൽ ടു ലിമിറ്റ് എക്സ് എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസിന്റെ ലിമിറ്റ് ആരാണെന്ന് നമ്മൾ എടുത്തു, എ ആണ്. ദാറ്റ് മീൻസ് ദ
the sequence x is equal to minus 1 raised to n is convergent. Okay, assume that a equal to limit x exists. Okay, then limit exists, that means the sequence convergent. Okay, let epsilon is equal to 1. Either epsilon eduthalo edukana appo nammal edhu epsilon edukunu, let epsilon equal to 1. Okay, so that epsilon eduthe kaniyal adine corresponding aayittu deyum oru natural number exist cheyum. Okay, appo endana, so that there exists a natural number k1 such that endana vera xn minus adine shesamulla xn minus a a lekana adu converge cheyyunnundengil xn minus a less than epsilon nanu vera xn minus a less than epsilon nanu anda xn nu anala arana minus 1 raised to n aanu appo minus 1 raised to n minus a less than 1 epsilon arana 1 endana engeniyulla n galana ee k1 ni sheshulla n galkana endiya idu satisfy ya. Okay, appo nammal aa definition avade ezhudiyinu mathre ullu. Okay, ini endana idu nammal rendu case aayittana idu prove cheyan nokkunnathu. Okay, if n is odd natural number, n oru ഓഡ് നാച്ചുറൽ നമ്പർ അതായത് k1 ന് ശേഷം ഇപ്പോ എപ്സിലോൺ നമ്മൾ 1 എടുത്തേ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു നാച്ചുറൽ നമ്പർ ഉണ്ട് ആ നാച്ചുറൽ നമ്പറിന് ശേഷമുള്ള ടേമുകൾ ഇത് സാറ്റിസ്ഫൈ ആണ് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ അസംപ്ഷൻ അങ്ങനെയാണ് കൺവേർജ് ചെയ്യുന്നു എന്നാണ് നമ്മളുടെ അസംപ്ഷൻ അപ്പൊ നമ്മുടെ അസംപ്ഷൻ കൺവേർജ് ചെയ്യുന്നു എന്നാണെങ്കിൽ എന്ത് വരും ഏതൊരു എപ്സിലോൺ എടുത്താലും അതിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്തുണ്ടാവും ഒരു നാച്ചുറൽ നമ്പർ ഉണ്ടാവും ആ നാച്ചുറൽ നമ്പർ ആരാണ് k1 ആണ് എന്നിട്ട് എന്ത് സാറ്റിസ്ഫൈ ചെയ്യും മോഡുലസ് ഓഫ് മൈനസ് 1 റേസ് ടു n മൈനസ് a ലെസ് ദാൻ 1 എന്ന് പറയുന്നത് എന്താണ് ഈ k1 ന് ശേഷമുള്ള ആൾക്കാർക്ക് സാറ്റിസ്ഫൈ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു k1 ന് ശേഷം എന്താ ഓഡ് ഈവൻ ഓഡ് ഈവൻ ഉണ്ടാവില്ലേ k1 ന് ശേഷമുള്ള നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് ഓഡ് നമ്പറും ഉണ്ടാവും ഈവൻ നമ്പറും ഉണ്ടാവും. k1 ന് ശേഷമുള്ള നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ് ഓഡ് നമ്പറും ഉണ്ടാവും ഈവൻ നമ്പറും ഉണ്ടാവും. ഓക്കേ, അപ്പോൾ എന്താണ് ഇഫ് n ഈസ് ഓഡ് നാച്ചുറൽ നമ്പർ n എന്താണ് ഓഡ് നാച്ചുറൽ നമ്പർ ആണ് വിത്ത് n ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു k1 with n greater than or equal to k1 k1 ని శేషముള്ള ഇതിലുള്ള നാച്ചുറൽ നമ്പർ ആണ് സോറി എന്താണ് ഓഡ് നാച്ചുറൽ നമ്പർ ആണ് അരെ n എന്ന് പറയുന്നത്. ഓക്കേ, അങ്ങനെയാണെങ്കിൽ ഇത് എന്തായിട്ട് മാറും this gives എന്താ വരാ ഓഡ് നാച്ചുറൽ നമ്പർ ആണെങ്കിൽ ഇത് എന്തായിട്ട് മാറും എപ്പോഴും എന്താ ഓഡ് ആവുമ്പോൾ എന്താ വരാ -1 - 1 - 1 ഓഡ് എന്ന് പറഞ്ഞാൽ എന്താ വരാ -1 ആണ് വരാ -1 എന്താ വരാ -1 minus -1 minus a less than 1 ഓക്കേ, ഇതിനകത്ത് നമുക്ക് എന്ത് എഴുതാൻ പറ്റും ഇത് എഴുതാൻ പറ്റും എങ്ങനെ എഴുതുക ഇതിന്റെ അകത്തുനിന്ന് നമ്മൾ ഇങ്ങനെ പഠിച്ചിട്ടുണ്ടായിരുന്നു മോഡ് എ ലെസ് ദാൻ സി എന്ന് പറഞ്ഞാൽ എന്താ മൈനസ് സി ലെസ് ദാൻ എ ലെസ് ദാൻ സി എന്നാണ്. ഓക്കെ, അത് നമുക്ക് ഇവിടെ അപ്ലൈ ചെയ്താൽ എന്ത് വരും ഇവിടെ ആരാണ് എയുടെ സ്ഥാനത്ത് ഇതാവുള്ളത് അപ്പൊ എന്ത് വരും മൈനസ് വണ് ലെസ് ദാൻ എന്ത് വരും മൈനസ് വണ് മൈനസ് എ ലെസ് ദാൻ എന്ത് വരും വൺ എന്ന് വരും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം ഇതിന്റെ കൂടെ ഒരു മൈനസ് വണ്ണിന സോറി ഒരു പ്ലസ് വണ്ണിന് നമുക്ക് എന്ത് ചെയ്യാം ആഡ് ചെയ്യാം. ഇതിന്റെ കൂടെ നമുക്ക് ഒരു പ്ലസ് വണ്ണിന് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും സീറോ ലെസ് ദാൻ മൈനസ് എ ലെസ് ദാൻ ടു. ഓക്കെ, ഇനി ഒരു മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് എന്താവും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇത് എന്താവുക ഈ നമ്പർ എന്തായിട്ട് മാറും ഇവിടെ എന്തായിട്ട് മാറും മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ സീറോന് മാറ്റം ഉണ്ടാവില്ല ഈ ഇൻഇക്വാലിറ്റി എന്ത് ചെയ്യും റിവേഴ്സ് ചെയ്യും ഇവിടെ എന്ത് വരും എ വരും പിന്നെ ഇവിടെ എന്ത് വരും ലെസ് ദാൻ മൈനസ് ടു വരും അതാണ് ഇവിടെ എന്ത് ചെയ്തിരിക്കുന്നത് എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇതിന്റെ റീസൺ വന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ബ്രാക്കറ്റില് നോട്ട് ചെയ്യാം. ഓക്കെ, അതിന്റെ റീസൺ ഇതാണ് മാറിപ്പോയത്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യണം നമ്മൾ ഇവിടെ എഴുതിയിരിക്കുന്ന റീസൺ എന്താണ് മൈനസ് വണ് എന്ത് ചെയ്യണം എഴുതി. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത് അപ്പൊ നമ്മൾ ഈ കൺവേർജ് ചെയ്യുന്നു പറഞ്ഞ അസ്യൂം ചെയ്തിരിക്കുന്ന ഈ പോയിന്റ് എന്താ കിട്ടിയിരിക്കുന്നത് സീറോനും മൈനസ് ടുവിന്റെയും ഇടയിൽ സീറോന്റെ താഴെ മൈനസ് ടുവിന്റെ മുകളിലുള്ള വാല്യൂ ആണ് ആരെ കൺവേർജ് ചെയ്യുന്നത്. എപ്പോ എന്ന് പറയുന്നത് എന്തെടുക്കുമ്പോ ഓഡ് നാച്ചുറൽ നമ്പർ ആർക്ക് ശേഷമുള്ളത് കെ വണ്ണിന് ശേഷമുള്ള നാച്ചുറൽ നമ്പർ എടുക്കുന്നത് കാരണം ഇതിന് ശേഷം കെ വണ്ണിന് ശേഷം എടുത്ത നാച്ചുറൽ നമ്പർ എന്തൊരു എപ്സിലോൺ ആയിട്ടിന്റെ ഉള്ളിൽ വരുന്നതാണ് നമ്മൾ പറയേണ്ടത് വണ്ണില് താഴെയായിരിക്കും എന്നാണ് നമ്മൾ എടുക്കുന്നത് ഇത് കൺവേർജ് ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പൊ നമുക്ക് കിട്ടുന്ന ഒരു കണ്ടീഷൻ ആണത് മൈനസ് ടു ലെസ് ദാൻ എ ലെസ് ദാൻ സീറോ അതായത് ആ കൺവേർജ് ചെയ്യുന്ന പോയിന്റ് ആറിന്റെ ഇടയിലാണ് മൈനസ് ടുവിന്റെയും സീറോന്റെയും ഇടയിലാണ്. ഓക്കെ, ഇനി എന്താണ് അതർ ഹാൻഡ് ഓൺ അതർ ഹാൻഡ് അതർ ഹാൻഡ് എന്നാണ് അതിന്റെ നേരെ ഓപ്പോസിറ്റ്. അപ്പൊ എന്താ വരിക ഇഫ് എൻ ഈസ് ഓഡ് നാച്ചുറൽ നമ്പർ ഏത് കെ വണ്ണിന് ശേഷമുള്ള ഓഡ് നാച്ചുറൽ നമ്പർ ആണ് ആര് എൻ എടുക്കുകയാണെങ്കിൽ രണ്ടും സംഭവിക്കുമല്ലോ. അപ്പൊ എൻ എടുക്കുകയാണെങ്കിൽ എന്താ വരിക എൻ എന്ന് പറയുന്നത് അതിന് ശേഷമുള്ള നാച്ചുറൽ ഈവൺ നാച്ചുറൽ നമ്പർ ഓഡ് നമ്മൾ എടുത്തു. അപ്പൊ എന്താണ് ഇഫ് എൻ ഈസ് ഈവൺ നാച്ചുറൽ നമ്പർ വിത്ത് K1 greater than ഇനി ശേഷമുള്ള ഈവൺ നാച്ചുറൽ നമ്പർ എടുത്താൽ ഇത് എന്തായിട്ട് മാറും ഈ ഇൻഇക്വാലിറ്റി എന്തായിട്ട് മാറും മൈനസ് വൺ റേസ് ടു ഈവൺ നമ്പർ എന്നാണ് സോറി ഈവൺ ആണ് ഓടല്ല ഈവൺ ഈവൺ വരുന്ന സമയത്ത് എന്താ വരാ മൈനസ് വണ് വൺ ആവുക മൈനസ് വൺ റേസ് ടു ഈവൺ എന്നാല് വൺ ആണ് വൺ മൈനസ് എ ലെസ് ദാൻ എന്താ വരാ വൺ ആണ് അതാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. ഇനി നമ്മൾ പഠിച്ച റിസൾട്ട് അപ്ലൈ ചെയ്താൽ എന്ത് വരും
result apply ചെയ്താൽ എന്ത് വരും minus 1 less than 1 minus e less than എന്ത് വരും 1 ഇവിടെ ഇതേപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യാനാണ് 1 ആഡ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് വരും ഇവിടെ 0 വരും less than എന്ത് വരും minus e വരും less than എന്ത് വരും 2 വരും ഓക്കേ അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്യാനാണ് 1 ആഡ് ചെയ്യും ഓക്കേ അപ്പോൾ 1 ആഡ് ചെയ്തു കഴിഞ്ഞാൽ എന്ത് വരും ഇവിടെ 0 വരും അതുപോലെ എന്താണ് 1 minus ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്താ വരിക സോറി ഇവിടെ ആഡ് ചെയ്യുന്ന സമയത്ത് എന്താ വരിക 2 ആണ് വരിക സോറി ഇവിടെ ആഡ് ചെയ്യുമ്പോൾ എന്താ വരും 2 വരും ഓക്കേ 2 minus a less than n ഓക്കേ ഇനി നമ്മൾ അതിനെ ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ എന്താ വരിക ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്താൽ എന്താ വരിക സോറി അവിടെ നമ്മൾ 1 minus ആണ് ചെയ്യേണ്ടത് ആഡ് അല്ല ചെയ്യേണ്ടത് 1 minus ഇങ്ങനെയാണ് കിട്ടിയത് എന്താ കിട്ടിയിരിക്കുന്നത് 1 minus a less than 1 എന്നാണ് കിട്ടിയത് അപ്പോൾ എന്താ കിട്ടും ദിസ് ഇംപ്ലൈസ് എന്താ ചെയ്താ minus 1 less than 1 minus e less than എന്ത് ചെയ്യാൻ പറ്റും 1 എന്ന് എഴുതാം ഇനി എന്താ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു minus 1 ആഡ് ചെയ്യുന്നു അപ്പോൾ minus 1 ആഡ് ചെയ്താൽ ഇവിടെ എന്ത് ചെയ്യും minus 2 less than ഇത് ക്യാൻസൽ ആയിട്ട് minus a വരും ഇവിടെ എന്ത് വരും minus 1 ആഡ് ചെയ്താൽ 0 വരും ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ എന്താ വരിക 2 less than a ഒരു minus 1 മൾട്ടിപ്ലൈ ചെയ്താൽ 2 less than a സോറി 2 ഇവിടെ എന്താണ് 2 greater than a a greater than 0 എന്ന് ഉണ്ട് അല്ലെങ്കിൽ എന്ത് വരും 0 less than a less than 2 എന്ന് വരും അതാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത് ഇവിടെ കിട്ടിയത് അപ്പോൾ നിങ്ങൾ നോക്കി രണ്ട് കണ്ടീഷൻ ആയിട്ടുണ്ട് ആ കൺവേർജ് ചെയ്യുന്ന പോയിന്റ് എവിടെ വരുന്നു ഒന്നിക്കൽ ആരുടെ ഇടയിൽ വരുന്നു ആ പോയിന്റ് ഏതിന്റെ ഇടയിൽ ഇവിടെ 0 ഉണ്ടാവും ഇവിടെ മൈനസ് 2 ഇതിന്റെ ഇടയിൽ അല്ലെങ്കിൽ എന്ത് ഇതിന്റെ ഇടയിൽ അതായത് ആ കെന് ശേഷം ആ വാല്യൂസ് ഒരു നൈബർഹുഡ് എപ്സിലോൺ നൈബർഹുഡിന്റെ ഉള്ളിൽ വരുന്നാ വന്നത് ഇതെന്താ സംഭവിക്കുന്നത് ഒരു വലിയ സ്ഥലത്തേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഇവൺ നമ്പർ എടുക്കുമ്പോൾ അത് ഇവിടെ വരും മറ്റേത് എടുക്കുമ്പോൾ ഇവിടെ വരും ഓക്കെ അപ്പൊ ഇതെന്തിന് കോൺട്രഡിക്ഷൻ ആണ് since a cannot satisfy the both of this inequality a ki idu rendu endu cheyan pattilla satisfy cheyanalle edum onne satisfy cheyan pattu ennalle endu cheyan pattu epsilon n equal to 1 ennu parayna adinte ullil varan pattu okay appo endu varum endana idine idu satisfy cheyan pattilla appo endana x converge cheyunu ennu parayna nammal parayirikkunna aa concept x converge cheyunu ennu parna aa hypothesis allengil aa condition nammal ivide assume cheyda karyam endana thetta angane aanengil endu varum -1 raised to n is divergent ennu namukku